കാർഗിൽ യുദ്ധത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 16 വയസ്സ്. 1999 ജൂലൈ 26 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി കാർഗിൽ മലനിരകളിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചത്. യുദ്ധത്തിൽ 527 പേരും ഇന്ത്യൻ ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാൻ ഉയർത്തുന്ന തീവ്രവാദ നുഴഞ്ഞുകയറ്റ ഭീഷണികൾ നിലനിൽക്കുമ്പോൾ വിജയത്തിന്റെ മധുരത്തിലും നടുക്കുന്ന ഓർമ്മയാണ് കാർഗിൽ ഇന്നും ഇന്ത്യൻ മനസ്സുകളിൽ. കാർഗിലിന്റെ കറുത്ത ഓർമ്മകളിൽ നിന്നും രാജ്യം മോചിതമായിട്ട് 16 വർഷം. 1999 മെയ് മുതൽ ജൂലൈ 26 നീണ്ടുനിന്ന വെടിയൊച്ചുകൾക്കും ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കും ഒടുവിൽ ഇന്ത്യ ത്രിവർണ പതാക ഉയർത്തി. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തുവന്നത് അതിർത്തിയിലെ ആട്ടിടയന്മാരിലൂടെയായിരുന്നു. ഹിമാലയ പർവ്വതനിരകളിലെ തന്ത്രപ്രധാന മലഞ്ചെരിവുകളിലെല്ലാം പാകിസ്ഥാൻ തീവ്രവാദ സേന നിലയുറപ്പിച്ചു എന്ന് വ്യക്തമായതോടെയാണ് ഇന്ത്യൻ സേന ആ മലനിരകളെ ലക്ഷ്യമാക്കി നീങ്ങിയത്. നൂറ്റി 130 വരുന്ന പാക് സൈനികർ തന്ത്രപ്രധാന മേഖലകളിൽ താവളമടിച്ചതോടെ 2000 വരുന്ന ഇന്ത്യൻ സേനയാണ് കാർഗിലിനെ ലക്ഷ്യമാക്കി നീങ്ങിയത്. രാപ്പകലില്ലാത്ത യുദ്ധത്തിനിടയിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടായി. 507 ഇന്ത്യൻ ജവാന്മാരാണ് കാർഗിലിൽ വീരമൃത്യു വരിച്ചത്. അതിൽ 10 മലയാളികളും ഉൾപ്പെട്ടിരുന്നു. 2000 പേർക്ക് യുദ്ധത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കനത്ത മഞ്ഞിനെയും ഗിരിശൃംഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിയെയും മോശമായ കാലാവസ്ഥയെയും തൃണവൽഗണിച്ച് ഇന്ത്യൻ ധീരജവാന്മാർ മാതൃരാജ്യത്തിന്റെ മാനത്തിനായി മുന്നേറി. ഒടുവിൽ ജൂലൈ 17 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ പൂർണ്ണമായും കാർഗിലിൽ നിന്ന് പിന്മാറി. ജൂലൈ 26 ഇന്ത്യ സമുദ്രനിരപ്പിൽ നിന്നും 16,000 ഉയരത്തിലുള്ള കാർഗിൽ മരനിരകളിൽ ത്രിവർണ പതാക ഉയർത്തി. ഓപ്പറേഷൻ വിജയ് എന്ന ദൗത്യത്തിന് ശേഷം അന്നു മുതൽ ഈ 16 വർഷത്തിലും കാർഗിൽ ഒരു ഓർമ്മയാണ്. മധുരവും കയ്പുമടങ്ങിയ നനുത്ത ഒരു ഓർമ്മ. ന്യൂസ് ഡെസ്ക്, ടിംഷൻ.